കെ എം മാണിക്കെതിരെ നിയമസഭയിൽ ഇടതുപക്ഷം നടത്തിയ വലിയ പ്രക്ഷോഭത്തെ ഇന്നും അവർക്കെതിരെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്ന പാർട്ടിയും മുന്നണിയുമാണ്. നിയമസഭയിൽ പ്രതിഷേധത്തിൻ്റെ പുതിയ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തി കേരളത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നു. SFI വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് നിയമസഭാ സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം പക്ഷേ ആ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുന്നതിനോ സഭാ നടപടികളുടെ ഭാഗമായുള്ള ശ്രദ്ധ ക്ഷണിക്കലിലേക്കോ ശൂന്യവേളയിലേക്കോ കടക്കുന്നതിനോ പോലും സഭയെ അനുവദിക്കാതെ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പോലും ഒരക്ഷരം മിണ്ടാതെ ഈ സമരാഭാസങ്ങൾക്ക് മൗനാനുവാദം കൊടുക്കുകയായിരുന്നുവെന്ന് പിന്നീട് മുഖ്യമന്ത്രിക്ക് വാർത്താസമ്മേളനം നടത്തി പറയേണ്ടി വന്നു. നിയമസഭാ സമ്മേളനം സാധാരണഗതിയിൽ ചേരുന്നത് സാമാജികർക്ക് കാര്യങ്ങൾ പറയാൻ അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ ചോദ്യങ്ങൾക്ക് സർക്കാർ ഉത്തരം നൽകുന്നതിന് വേണ്ടിയാണ്. ഉത്തരം നൽകാൻ ഞങ്ങൾ കാത്തിരുന്നിട്ടും പ്രതിപക്ഷം ആ ഉത്തരം കേൾക്കാനുള്ള മനസ്സില്ലാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞത്. കേരളത്തിന് നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള സമര രീതികളായിരുന്നു പ്രതിപക്ഷം അവിടെ കാഴ്ചവെച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. സാധാരണഗതിയിൽ ഒരു വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തരാതിരിക്കുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാനാവും, അല്ലെങ്കിൽ ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാം, വാക്കൗട്ട് നടത്താം. സഭയിലൊക്കെ സാധാരണഗതിയിൽ കാണാറുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കും എന്ന് പറയും. കേന്ദ്രത്തിനെതിരെയൊക്കെ പലപ്പോഴും പ്രതിപക്ഷം സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, ഞങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല, ഞങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. ഇത് അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുകയും സ്വാഭാവികമായി അതിന് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഉത്തരം പറയുകയും ചെയ്യുമായിരുന്നു എന്നറിയാമായിരുന്നിട്ടും അതിന് തയ്യാറാകാതെ പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളിവിടെ സമാന്തര നിയമസഭ കൂടുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ സഭയിൽ അലങ്കോല പ്രവൃത്തികൾ കാട്ടിയതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ ഇപ്പോഴും ക്രൂശിക്കാൻ നടക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നിരയിൽ ഉള്ളത് എന്നോർക്കുമ്പോഴാണ് ഇവർ കാട്ടുന്ന ഈ സമര രീതികൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഉയരുന്നത്. നിയമനിർമ്മാണ സഭ ഭംഗിയായി നടക്കണം, അവിടെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഭരണപക്ഷം ഉത്തരം നൽകണം, വിശാലമായ തലത്തിലുള്ള സംസ്ഥാന താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ചർച്ചകൾ നടക്കണം. ആ ചർച്ചകൾ നടക്കേണ്ടുന്ന വേദിയെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ ഉത്തരം നൽകും, ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നില്ല എന്നിരിക്കട്ടെ, പ്രതിപക്ഷത്തിന് അങ്ങനെയെങ്കിൽ വാദിക്കാമായിരുന്നു, മുഖ്യമന്ത്രി പോലുമില്ല, ഞങ്ങൾ എന്തിനു മുന്നേ ഇവിടെ ഇരിക്കുന്നു, മുഖ്യമന്ത്രി ഉത്തരം നൽകാൻ തയ്യാറായിരുന്നു എന്ന് അതിന് തൊട്ടു പിന്നാലെ സഭാ ബഹിഷ്കരണ പരിപാടി പ്രതിപക്ഷം നടത്തി പുറത്ത് അവർ സമാന്തര നിയമസഭ കൂടുന്ന അവസരത്തിൽ തന്നെ വാർത്താസമ്മേളനം വിളിച്ച് ദീർഘനേരം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് അവർക്ക് ഷാർപ്പായി തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളിലും ഉത്തരം നൽകിയതിലൂടെ മുഖ്യമന്ത്രി തെളിയിച്ചു, ഞാൻ ഉത്തരം നൽകാൻ സന്നദ്ധനായിരുന്നുവെന്ന്, എല്ലാ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായിരുന്നുവെന്ന്. പക്ഷേ അത് കേൾക്കാൻ നിൽക്കാതെ പ്രതിപക്ഷം തുടങ്ങിവെച്ച ഈ സമര നാടകങ്ങൾ വരും ദിവസങ്ങളിലും നമ്മുടെ നിയമസഭയെ സങ്കീർണമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ള ഒരു ചോദ്യം. ഒന്നാമതേ, സ്വപ്നയുടെ ആരോപണത്തിൻ്റെ ചുവട് പിടിച്ച് തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ആവേശം കെട്ടടങ്ങുന്നതിന് മുമ്പേ തന്നെ UDF തുടങ്ങിവെച്ച സമര പരമ്പരയാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. സമരം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം എന്നുള്ള നിലയിലേക്ക് കെ സുധാകരനൊക്കെ വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയും മാറിപ്പോയോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ ഒരു കാരണവും വേണ്ട, സമരം ചെയ്താൽ മതി എന്നുള്ള നിലയിൽ വയനാട്ടിൽ SFI പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ നടത്തിയ അതിക്രമത്തെ മുഖ്യമന്ത്രിയും അവരുടെ പാർട്ടിയുമൊക്കെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടും അതിലൊന്നും തൃപ്തരാകാതെ പിന്നെയും അക്രമത്തിൻ്റെ വഴികൾ സ്വീകരിക്കുന്നു. അപ്പോൾ അക്രമം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം, നേരാം വണ്ണം ഒരു ചർച്ചയും നടത്തേണ്ട എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എങ്കിൽ അത് ഇത്തവണ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം VD സതീശൻ നിയമസഭയിൽ ആദ്യമായി പറഞ്ഞ വാചകങ്ങളോടുള്ള വഞ്ചനയാണ്. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നാണ് പറഞ്ഞത്. ക്രിയാത്മകത എന്നാൽ അടികൂടലല്ല, മുദ്രാവാക്യം വിളിക്കുന്നതല്ല,
നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതും നല്ല ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമാണ് ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം.